India Partnership Act 1932. Partnership Act 1932 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 1st October 1932 ലാണ് പാർട്ട്നർഷിപ്പ് ആക്ട് വന്നത്. സെക്ഷൻ 69 മാത്രം ആക്റ്റീവ് ആയത് എഫക്റ്റീവ് ആയത് 1st October 1933 മുതലാണ്. പാർട്ട്നർഷിപ്പ് ആക്ട് എന്തെങ്കിലും കാരണവശാൽ സൈലന്റ് ആണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രാക്ട് ആണ് ആപ്ലിക്കബിൾ ആവുക എന്ന് സെക്ഷൻ 3 പറയുന്നു. പ്രീറിക്വിസൈറ്റ്സ് ഫോർ പാർട്ട്നർഷിപ്പ്, ഒരു പാർട്ട്നർഷിപ്പ് തുടങ്ങാൻ എന്തൊക്കെ വേണം? ആദ്യം എഗ്രിമെന്റ് വേണം. എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ് ടു ഷെയർ പ്രോഫിറ്റ് ഓഫ് ബിസിനസ് ബൈ എക്സ്പ്രസ് എഗ്രിമെന്റ് വെച്ച് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസ് ഷെയർ ചെയ്യാനുള്ള റിലേഷൻഷിപ്പിന് വ്യക്തമായിട്ട് പറഞ്ഞൊരു എഗ്രിമെന്റ് വെക്കണം. പാർട്ട്നർഷിപ്പ് മസ്റ്റ് റിസൾട്ട് ഫ്രം അൻ എഗ്രിമെന്റ്, പാർട്ട്നർഷിപ്പ് ഒരു എഗ്രിമെന്റിന്റെ ബേസിലായിരിക്കണം ഉണ്ടാക്കുന്നത്. എക്സ്പ്രസ് ആവാം, ഇംപ്ലൈഡ് ആവാം, ഓറൽ ആവാം, ഇൻ റൈറ്റിംഗ് ആവാം. പാർട്ട്നർഷിപ്പ് വോളണ്ടറി ആവാം, കോൺട്രാക്ച്വൽ ആവാം. വോളണ്ടറി ആയിട്ട് പാർട്ട്നർഷിപ്പും ആവാം, ഒരു കോൺട്രാക്ട് ബേസ്ഡ് പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ആവാം. ഷെയറിംഗ് പ്രോഫിറ്റ് ഓഫ് ബിസിനസ്, ഷെയറിംഗ് ഓഫ് ലോസസ് നോട്ട് എസൻഷ്യൽ. ഈ പ്രോഫിറ്റും ലോസിന് നമുക്ക് രണ്ട് സെപ്പറേറ്റ് റേഷ്യോസ് ആവാം. പ്രോഫിറ്റ് മാത്രം ഷെയർ ചെയ്യുന്നത്, ലോസ് ഷെയർ ചെയ്യുന്നവർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഫിറ്റും ലോസ് ഈക്വൽ ആയിട്ടല്ല ഷെയർ ചെയ്യുന്നെങ്കിൽ അത് എഗ്രിമെന്റിൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ മതി. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ലോസ് ഷെയറിംഗ് റേഷ്യോ രണ്ടുമായിട്ടും പറയാൻ സാധിക്കും. എഗ്രിമെന്റിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും ലോസ് ഷെയറിംഗ് റേഷ്യോയും സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ തന്നെ ലോസ് ഷെയറിംഗ് റേഷ്യോ നടത്തേണ്ടി വരും. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ തന്നെ ലോസും കൂടെ ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. എഗ്രിമെന്റിൽ ഒന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ലെങ്കിൽ എല്ലാം ഈക്വലി 1:1:1 ആയിട്ട് അങ്ങ് പോകും. ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഈസ് ഓൺലി എ പ്രൈമ ഫേസിയ എവിഡൻസ് ആൻഡ് നോട്ട് കൺക്ലൂസീവ് എവിഡൻസ്. പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ എന്ന് വന്നത് പ്രൈമ പ്രഥമമായിട്ട് ഒരു എവിഡൻസ് ആണ്, പക്ഷെ കൺക്ലൂസീവ് എവിഡൻസ് അല്ല. മ്യൂച്വൽ ഏജൻസി എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സും പാർട്ട്നർഷിപ്പ് ഫേമും തമ്മിലല്ല, ഒരു മ്യൂച്വൽ ഏജൻസിയാണുള്ളത്. കൺക്ലൂസീവ് എവിഡൻസ് ആണ് മ്യൂച്വൽ ഏജൻസി കാണിക്കുന്നത്. അതായത് വൺ ഫോർ ഓർ, ഓൾ ഫോർ വൺ. വൺ ഫോർ ഓൾ, ഓൾ ഫോർ വൺ എന്നാണ് പറയാം. ഒരാൾ എല്ലാവർക്കും, എല്ലാവരും ഒരാൾക്ക്. ഓക്കെ, ആക്ട് ഓഫ് വൺ പാർട്ണർ, ആക്ട് ഓഫ് ഓൾ പാർട്ണേഴ്സ്. ഒരു പാർട്ണർ ചെയ്യുന്നതെല്ലാം മറ്റ് പാർട്ട്നേഴ്സും ചെയ്തതായിട്ട് കാണും. ഈച്ച് പാർട്ണർ ഈസ് ഇക്വൽ ടു പ്രിൻസിപ്പാൾ ആസ് വെൽ ആസ് ഏജന്റ് ഫോർ ഓൾ അതർ പാർട്ണേഴ്സ്. ഓരോ പാർട്ണറും പ്രിൻസിപ്പാൾ ഏജന്റ് ആയിട്ട് റിലേഷൻഷിപ്പിൽ എല്ലാവരും തമ്മിൽ തമ്മിൽ ഏജന്റ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും. മ്യൂച്വൽ ഏജൻസി ഇല്ലെങ്കിൽ അവിടെ പാർട്ട്നർഷിപ്പ് ഇല്ല. മ്യൂച്വൽ ഏജൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ പാർട്ട്നർഷിപ്പ് ഉള്ളൂ. ഇത് ഏത് കേസ് ലോയിലാണ് പറയുന്നത്? കോസ് വേഴ്സസ് ഹിറ്റ്മാൻ കേസ് ലോയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ആണ് ഉള്ളത്? ആക്റ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ ആക്റ്റീവിനെ ഒസ്റ്റെൻസിബിൾ എന്ന് നമുക്ക് വിളിക്കാം. ആക്റ്റീവ് ആയിട്ട് ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, പബ്ലിക് നോട്ടീസ് ഒക്കെ വഴി കൊടുത്ത് കൊടുക്കുക അവർ, അതുപോലെ തന്നെ അവർ ഭയങ്കര ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആയിരിക്കും. സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞ ഓൺ ഡോമിനന്റ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടൊരു പാർട്ടിസിപ്പേഷൻ അവർക്ക് ഉണ്ടാകത്തില്ല, അവർ ആക്റ്റീവ് ആയിരിക്കില്ല, ജസ്റ്റ് ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് മാത്രമേ കാണുള്ളൂ. നോമിനൽ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ അംബാസിഡർ കണക്ക് നമ്മൾ പേര് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നു. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ വേണോ വേണ്ടെങ്കിൽ ഇരിക്കാം, പക്ഷേ പ്രോഫിറ്റ് ഷെയർ ചെയ്യാം, ലോസ് ചെയ്യാം. എന്നാലും നോമിനൽ പാർട്ട്ണർ മെയിനായിട്ട് ബിസിനസ്സിലൊന്നും വലുതായിട്ട് പാർട്ടിസിപ്പേറ്റ് ഒന്നും ചെയ്യത്തില്ല, പക്ഷെ അവരുടെ പേര് അവർ കൊടുക്കും. ഓക്കെ, അംബാസിഡർ പോലെ കൊടുക്കും. പ്രത്യേകിച്ച് ഒബ്ലിഗേഷനോ ഫേമിന് അഗേൻസ്റ്റ് റൈറ്റ് ഒന്നും ഇല്ല. ഇഫ് എ പാർട്ണർ അക്യൂസ്ഡ് ടു ഷെയർ ഹിസ് പ്രോഫിറ്റ് വിത്ത് തേർഡ് പേഴ്സൺ, ഒരു പാർട്ണർ, സബ് പാർട്ണർ എന്ന് പറഞ്ഞാൽ എന്താ, എനിക്കിപ്പോ 1:1:1 ഷെയർ കിട്ടുന്നുണ്ട്, അപ്പൊ എന്റെ ഷെയർ ഞാൻ വേറൊരു പാർട്ണറുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് പറയുമ്പോൾ ആ പാർട്ണറിനെ സബ് പാർട്ണറായിട്ട് കാണാം. ഓക്കെ, പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ ഓർ ഹോൾഡിംഗ് ഔട്ട് ഇൻ കേസ് വെൻ എ സ്ട്രേഞ്ചർ റിപ്രസെന്റ് ഹിംസെൽഫ് ആസ് എ പാർട്ണർ. ഒരു സ്ട്രേഞ്ചർ വന്ന് ഈ ഇതിന്റെ പാർട്ണറായിട്ട് അദ്ദേഹം പറയുകയാണ് ടു ഇൻഡ്യൂസ്, എന്നിട്ട് മറ്റുള്ളവരോട് ഈ പാർട്ട്ണർഷിപ്പുമായിട്ട് കോൺട്രാക്ട് റിലേഷൻഷിപ്പ് വരാൻ പറയുമ്പോൾ ഒരു എ പേഴ്സൺ ടു ഹോം റിപ്രസെന്റേഷൻ ഹാസ് ബി മേക്ക് ക്യാൻ എൻഫോഴ്സ് ദ കോൺട്രാക്ട്. അപ്പൊ ആരുമായിട്ട് ആരോടാണ് ഇങ്ങനെ ഒരു സ്ട്രേഞ്ചർ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിന് എന്റെ ആളാണെന്നുള്ള രീതിയിൽ റിപ്രസെന്റ് ചെയ്ത് ചെന്ന് കോൺട്രാക്ടിൽ എൻ്റർ ചെയ്യാൻ പറയുന്നത്. അപ്പൊ അവരും ഇദ്ദേഹത്തെ വിശ്വസിച്ച് ഈ ഫേമുമായിട്ട് എൻ്റർ ചെയ്യുന്ന ഒരു കോൺട്രാക്ട് വഴിയാണ്. സർ
Section 28 is also applicable to retired partner without giving public notice of retirement. ഒരു പാർട്ണർ റിട്ടയർ ചെയ്യാൻ പോവുകയാണെങ്കിൽ പബ്ലിക് നോട്ടീസ് ഉറപ്പായിട്ട് കൊടുത്തു. എങ്കിൽ മാത്രമാണ് ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ ഇന്ന പാർട്ണർ ഇപ്പൊ ആ ഫേമിന്റെ പാർട്ണർ അല്ലെന്ന്. അല്ലെങ്കിൽ ആ ഇപ്പോഴും ഈ റിട്ടയർ ആയ പാർട്ണർ ഫേമിന്റെ ആളാന്ന് വിചാരിച്ച് ആൾക്കാർ വന്ന് എന്ത് ചെയ്യും, ആ ഫേമുമായിട്ട് കോൺട്രാക്ട് വെക്കും. പാർട്ണർ ഓൺലി ഫോർ പ്രോഫിറ്റ്, ചില സമയത്ത് നമുക്ക് പ്രോഫിറ്റ് മാത്രം ഷെയർ ചെയ്യാം എന്നുള്ള ബേസിസ് പാർട്ണറിനെ അഡ്മിറ്റ് ചെയ്യാം. ലൈക്ക് മൈനേഴ്സ് ഒക്കെ ലൈബിലിറ്റി തേർഡ് പാർട്ടി ഓൺലി ഫോർ ആക്ട് ഓഫ് പ്രോഫിറ്റ്സ് bound to contribute for losses when other partner's private estate is insufficient. Partner only for profit aanu, minor na profit na mathra partnership il ketan pattullu, liability ki pattulla. Pashche allada oru major aayittu oru aala partner aayittu ketiyal koodi adeham private ella partners inde private aayittulla property eduthittu debt aayi adachu theerkan pattatha avasthayil aanengil idehathinte property kuda debt last adakkan vendi എടുക്കേണ്ട അവസ്ഥ വന്ന് എടുക്കുക തന്നെ ചെയ്യും. മൈനർ ആസ് എ പാർട്ണർ അനാലിസിസ് ഓഫ് മൈനർ പൊസിഷൻ. മൈനർ കനോട്ട് ബി എ പാർട്ണർ സിൻസ് കോൺട്രാക്ട് വിത്ത് മൈനർ ഇസ് എ വോയിഡ് അപേക്ഷോ. മൈനറിനെ പാർട്ണർ ആക്കാൻ പാടില്ല, കാരണം മൈനറുമായിട്ട് കോൺട്രാക്ട് വിത്ത് വോയിഡ് അപേക്ഷോ ആണ്. പക്ഷെ മൈനറിന്റെ ബെനിഫിറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഷിപ്പിൽ ഈ പ്രോഫിറ്റ് ഷെയർ കൊടുക്കാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ പാർട്ണർ ആക്കാം. മൈനർ ക്യാൻ ബി അഡ്മിറ്റഡ് ടു ബെനിഫിറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പ് വിത്ത് 100% കൺസേൺഡ്. വൺ മൈനർ ആൻഡ് വൺ മേജർ, ഒരു രണ്ട് പേര് പാർട്ണർഷിപ്പ് ഫേം തുടങ്ങാൻ വേണം. പക്ഷെ ഒരു മൈനറും ഒരു മേജറും കൂടെ രണ്ട് ചേർന്ന് ഒരു ഫേം തുടങ്ങാൻ പറ്റില്ല. രണ്ട് മേജേഴ്സ് ഫേം തുടങ്ങിയിട്ട് മൈനറിനെ ബെനിഫിറ്റിന് വേണ്ടി പ്രോഫിറ്റ് ഷെയറിങ്ങിന് മാത്രമായിട്ട് മൈനറിനെ അഡ്മിറ്റ് ചെയ്യാം. റൈറ്റ്സ് ഓഫ് മൈനർ, റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ്, ടു ഹാവ് ആക്സസ് കോപ്പീസും അക്കൗണ്ട്സും ഒക്കെ ഇൻസ്പെക്ട് ചെയ്യാം. പാർട്ട്നേഴ്സിനെ സ്യൂ ചെയ്യാം. ആഫ്റ്റർ സെർവിങ് ഹിസ് കണക്ഷൻ വിത്ത് ദ ഫേം സിയറിങ്, അതായത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധം അവസാനിപ്പിച്ച് പാർട്ണേഴ്സിനെ സ്യൂ ചെയ്യാൻ സാധിക്കും. റൈറ്റ് ടു എലക്ട് ബിക്കം എ പാർട്ണർ, അതായത് മേജർ 18 വയസ്സായ 6 മാസത്തിനകം തീരുമാനിക്കാം എന്ന ഈ ഫേമുമായിട്ട് കണ്ടിന്യൂ ചോദിച്ച് ചെയ്യണോ വേണ്ടിയോ. ഹി ഈസ് എൻറ്റൈറ്റഡ് ടു ഷെയർ ടു വിച്ച് ഹി വാസ് എൻറ്റൈറ്റഡ് ആസ് എ മൈനർ, ദെൻ ഹി ഈസ് എൻറ്റൈറ്റഡ് ടു സ്യൂ പാർട്ണേഴ്സ് ഫോർ എ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് പ്രോഫിറ്റ്സ്. ലൈബിലിറ്റി ഓഫ് മൈനർ, ബിഫോർ അറ്റൈൻ മെജോറിറ്റി മൈനർ ആയി ഇരിക്കുമ്പോഴത്തേക്കും പേഴ്സണൽ ലൈബിലിറ്റി ഇല്ല. പക്ഷെ മേജറായി ഫേമുമായിട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പേഴ്സണൽ പ്രോപ്പർട്ടി ലൈബിളാവും. കൺഫൈൻഡ് ഓൺലി ടു ദി എക്സ്റ്റെന്റ് ഓഫ് ഹിസ് ഷെയർസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് പ്രോപ്പർട്ടി. കാനോട്ട് ബി ഒരു മൈനറിനെ നമുക്ക് ഇൻസോൾവെന്റ് ആയിട്ട് ഡിക്ലോർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ദ ഫേം ഇസ് ദിസ് ഡിക്ലെയർഡ് ഇൻസോൾവെന്റ് ഹിസ് ഷെയർ ഇൻ ഫേം വെസ്റ്റ് ഇൻ ഒഫീഷ്യൽ റിസീവർ. ഫേം ഇൻസോൾവെന്റ് ആയി പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഷെയർ ഒഫീഷ്യൽ റിസീവറിന്റെ അസൈൻറെ കയ്യിലേക്ക് പോകും. ആഫ്റ്റർ അറ്റൈനിങ് മെജോറിറ്റി വെൻ ഹി പാർട്ണറായിട്ട് ഇരിക്കാൻ ഉള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഓഫ് ഹിസ് ഓൺ വില്ലിംഗ്നെസ് ഓർ ഹിസ് ഫെയിലിയർ ടു ഗിവ് പബ്ലിക് നോട്ടീസ് വിത്തിൻ ടൈം പേഴ്സണലി ലൈബിൾ ടു തേർഡ് പാർട്ടീസ് ഫോർ ഓൾ ആക്ട്സ് ഓഫ് ദ ഫേം ദൻ സിൻസ് ഹി വാസ് അഡ്മിറ്റഡ് ടു ബെനിഫിറ്റ് ഓഫ് പാർട്ണർഷിപ്പ്. അതായത് അദ്ദേഹം പാർട്ണറായിട്ട് ഇരിക്കാൻ വേണ്ടി സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ വരുന്ന എല്ലാ ലൈബിലിറ്റിക്കും ഇദ്ദേഹത്തിന് ബാധ്യത വരും. വെൻ ഹി ഓപ്സ് നോട്ട് ടു ബിക്കം എ പാർട്ണർ shall not liable for any acts of the firm done after date of notice. Notice publish ചെയ്ത് ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ വരുന്ന ലൈബിലിറ്റിക്കൊന്നും ഈ മൈനർ മേജർ ആയ ശേഷം കണ്ടിന്യൂ ചെയ്യുന്നില്ലെന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ ലൈബിലിറ്റിക്കൊന്നും ബാധ്യത വരില്ല. ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ്, പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് ഉണ്ട്, പർട്ടിക്കുലർ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രം പോകുമെന്ന് അതായത് പാർട്ണർഷിപ്പ് അഡ്മിറ്റ് ആ പർപ്പസ് കഴിയുമ്പോൾ പാർട്ണർഷിപ്പ് അവസാനിക്കും. ജനറൽ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫോർ കാരിങ് എ ബിസിനസ് ജനറൽ ആയിട്ടുള്ള ബിസിനസ്സിന് വേണ്ടി. പാർട്ണർഷിപ്പ് അറ്റ് ബിൽ എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ പോലെ തന്നെ ഡിസൊല്യൂഷൻ ബൈ എനി പാർട്ണർ ബൈ ഗിവിംഗ് ഒരാൾ മറ്റൊരാൾക്ക് നോട്ടീസ് കൊടുത്ത് എപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിക്കാം. പാർട്ണർഷിപ്പ് അറ്റ് ബിൽ എന്ന് പറയുമ്പോൾ രണ്ടു മൂന്ന് പാർട്ട്നേഴ്സ് ഉണ്ട്, അതിന് ഒരു പാർട്ട്ണർ മറ്റുള്ള പാർട്ട്നേഴ്സൊക്കെ നോട്ടീസ് കൊടുത്ത് എപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിക്കാം. പാർട്ണർഷിപ്പ് ഫോർ ഫിക്സഡ് പീരീഡ്, അപ്പൊ ആ പീരീഡ് കഴിയുന്ന വരെ നമുക്ക് ഈ പാർട്ണർഷിപ്പ് അവസാനിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഉപയോഗിച്ച് വേണമെങ്കിൽ അവസാനിപ്പിക്കാം. ഈ കണ്ടിന്യൂഡ് എക്സ്പെയർ പീരീഡിന് ശേഷം നമ്മൾ പാർട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് പാർട്ണർഷിപ്പ് ആയിട്ട് ബില്ലായി മാറും. എക്സ്പെയർ ഫിക്സഡ് പീരീഡിന് ശേഷം പാർട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പാർട്ണർഷിപ്പ് ആയിട്ട് ബില്ലായി മാറുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു പാർട്ണർ മറ്റുള്ളവർക്ക് നോട്ടീസ് കൊടുത്ത് മെജോറിറ്റി സമ്മതം ഉണ്ടെങ്കിൽ ഫേം എപ്പോൾ വേണമെങ്കിൽ ഡിസോൾവ് ചെയ്യാം. അത് ഡ്യൂട്ടീസ് ഓഫ് പാർട്ണർ ആണ്. പാർട്ണർ എപ്പോഴും ഗുഡ് ഫെയ്ത്തിൽ ആക്ട് ചെയ്യണം, ജസ്റ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം കാര്യങ്ങൾ ചെയ്യുമ്പോൾ. യൂസ് ഹിസ് നോളജ് ആൻഡ് സ്കിൽ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഫേം. ഗിവ് ഫുൾ ഇൻഫർമേഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്.
should make no personal profit, should render true account to other partners. To indemnify for losses caused to the firm due to his misconduct. പാർട്ട്ണറിന്റെ ശ്രദ്ധ കുറവുകൊണ്ട് എന്തെങ്കിലും നഷ്ടം വന്നാൽ കൂടി ഫേമിന് ഈ പാർട്ട്ണർ തന്നെ ആ ലോസ് ഇൻഡെമ്നിഫൈ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട്. ദിസ് ഈ ഡ്യൂട്ടി ഒന്ന് എഗ്രിമെന്റ് പറഞ്ഞ് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, എഗ്രിമെന്റിൽ എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് കാണാനും പറ്റില്ല. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ തന്നെ ലോസ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എഗ്രിമെന്റിൽ വേറെ റേഷ്യോ പറഞ്ഞിരിക്കണം. ടു അറ്റൻഡ് ഗ്രീഡ് കെയർഫുള്ളി ടു ദി അഫയേഴ്സ് ഓഫ് ദ ഫേം, ഒക്കെ നല്ല കെയർഫുള്ളി ആയിട്ട് നോക്കണം. ഇഫ് എനി ലോസ് ഇസ് കോസ്റ്റ് ടു ദി ഫേം, ഈ പാർട്ട്ണർ നമ്മുടെ പാർട്ട്ണറുടെ നെഗ്ലിജൻസ് കൊണ്ട്, വിൽഫുൾ നെഗ്ലിജൻസ് കൊണ്ട് ഒരു ലോസ് ഫേമിന് വന്നു കഴിഞ്ഞാൽ ഫേമിന് കോമ്പൻസേഷൻ കൊടുക്കണം. ടു അക്കൗണ്ട് ഫോർ പേഴ്സണൽ പ്രോഫിറ്റ് ഏർണ്ട്, ഫേമിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് അദ്ദേഹം സ്വന്തമായിട്ട് ഒരു പേഴ്സണൽ പ്രോഫിറ്റ് ഒന്നും അതും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ അത് ഗുഡ്വില്ലിൽ കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട വരും. ടു യൂസ് പ്രോപ്പർട്ടി ഓഫ് ഫേം ഓൺലി ഫോർ ഫേമിന്റെ ബിസിനസിന് മാത്രമായിട്ട് പ്രോപ്പർട്ടി ഉപയോഗിക്കുക. ആൻഡ് വിത്തിൻ ഹിസ് അതോറിറ്റി, അദ്ദേഹത്തിന്റെ പവറിന്റെ ഉള്ളിൽ തന്നെ നിന്ന് കാര്യങ്ങൾ ചെയ്യുക. മസ്റ്റ് റിട്ടേൺ പ്രോഫിറ്റ് ഏൺഡ് ബൈ കാരിങ് ഓഫ് കോമ്പറ്റീറ്റിംഗ് ബിസിനസ് ഓഫ് ദ ഫേം. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുക, കോട്ടൺ ഡ്രസ്സിന്റെ ബിസിനസ് ചെയ്യുക, അതേ ഒരു ബിസിനസ് അപ്പുറത്ത് ഒരു പുതിയ ഇട്ട് ചെയ്തിട്ട് അവിടുന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ പാർട്ട്ണർ എൻ്റെ കൂടെ ഫേമിൻ്റെ പാർട്ട്ണർ ആയിരുന്നല്ലോ, അപ്പൊ എൻ്റെ ഫേമിലേക്ക് കുറച്ച് കോമ്പൻസേഷൻ തരേണ്ടി വരും. കാര്യം എന്താ, അതായത് നമ്മുടെ എഗ്രിമെന്റിനെ കവിഞ്ഞ് നമുക്ക് കോമ്പറ്റീറ്റിംഗ് ബിസിനസ് ചെയ്ത് നമുക്ക് നഷ്ടം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഷുഡ് നോട്ട് ട്രാൻസ്ഫർ ഇസ് റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പുറത്തുള്ളവർക്ക് ഈ ഒരു പാർട്ട്ണർ അദ്ദേഹത്തിന്റെ റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള എല്ലാ പാർട്ട്ണേഴ്സിന്റെ സമ്മതം എടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, പക്ഷെ സബ് പാർട്ട്ണറിനുള്ള ഷെയർ ആണെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം സബ് പാർട്ട്ണറിനെ മാറ്റാം. അതായത് എനിക്ക് കിട്ടുന്ന ഷെയറിന്റെ ഷെയർ ഞാൻ വേറൊരാൾക്ക് കൊടുക്കുന്നു എന്ന് പറയുന്ന കിട്ടുന്ന ആളാണ് സബ് പാർട്ട്ണർ. പാർട്ട്ണർഷിപ്പ് പ്രോപ്പർട്ടി ഉണ്ട്. പ്രോപ്പർട്ടി ഓഫ് പാർട്ട്ണർ യൂസ്ഡ് ബൈ ഫേം ഈസ് നോട്ട് പ്രോപ്പർട്ടി ഓഫ് ഫേം. ഈ പ്രോപ്പർട്ടി ഓഫ് ഫേമിന്റെ പ്രോപ്പർട്ടിയും പാർട്ട്ണറിന്റെ പ്രോപ്പർട്ടിയും രണ്ടും രണ്ടും രണ്ടാണ്. പാർട്ട്ണർഷിപ്പിന് വേണ്ടി മാത്രം മാറ്റി വെക്കുന്നത് അത് ഫേമിന്റെ പ്രോപ്പർട്ടിയാണ്. ഡെറ്റ് കൂടി ലൈബിലിറ്റി എക്സീഡ് ചെയ്യുമ്പോഴാണ് പേഴ്സണൽ പ്രോപ്പർട്ടിയും കൂടെ അതിൽ പെടുമെന്ന് പറയുന്നത്. അതോറിറ്റി ഓഫ് എ പാർട്ട്ണർ എക്സ്പ്രസ് അതോറിറ്റി ഉണ്ട്. ഇഫ് ഗിവൻ എക്സ്പ്രസ് ബൈ എഗ്രിമെന്റ് വെച്ച് എക്സ്പ്രസ് ആയിട്ട് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അതാണ് എക്സ്പ്രസ് അതോറിറ്റി. ഇംപ്ലൈഡ് അതോറിറ്റി പ്രത്യേകമായിട്ടൊന്നും പറയാതെ തന്നെ കണ്ടക്ടോ ഡീലിംഗ്സ് ഇന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ഇംപ്ലൈഡ് അതോറിറ്റി. ഓൾ ദ ആക്ട്സ് ഓഫ് എ പാർട്ട്ണർ ഡൺ ടു കാരി ഓൺ ബിസിനസ്, എല്ലാ സാധാരണ ആക്ട്സ് ആൻഡ് ഡ്യൂട്ടീസ് എല്ലാം ഇംപ്ലൈഡ് അതോറിറ്റിയിൽ വരും. എക്സ്റ്റൻഷൻ ഓഫ് ഇംപ്ലൈഡ് അതോറിറ്റി ഓഫ് പാർട്ട്ണർ, അപ്പൊ നമുക്ക് ഇംപ്ലൈഡ് അതോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ രീതിയിൽ എന്തൊക്കെ സാധാരണ ഡ്യൂട്ടി റൈറ്റ്സ് ലൈബിലിറ്റീസ് ഇതൊക്കെയാണ് ഇംപ്ലൈഡിൽ വരിക. എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ടുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളും എഗ്രിമെന്റിൽ പറയും. റെസ്ട്രിക്ഷൻ ഓഫ് ഇംപ്ലൈഡ് അതോറിറ്റി ഓഫ് പാർട്ട്ണർ വാലിഡ് ഓൺലി ഇഫ് തേർഡ് പാർട്ടി നോസ് അബൌട്ട് ഇറ്റ്. ഇംപ്ലൈഡ് അതോറിറ്റിയിൽ റെസ്ട്രിക്ഷൻസ് വരുന്നത് തേർഡ് പാർട്ടി ഇതിനെപ്പറ്റി അറിയുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ്. Restriction does not know that he is dealing with restricted person. അതായത് ചിലപ്പോൾ തേർഡ് പാർട്ടി ഒക്കെ അറിഞ്ഞിട്ടില്ലായിരിക്കും റെസ്ട്രിക്റ്റഡ് പേഴ്സണുമായിട്ട്, അല്ലെങ്കിൽ ഇതിന് അതോറിറ്റി ഇല്ലാത്ത ആളായിട്ടായിരിക്കും ഡീൽ ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ച് ഡീൽ ചെയ്യുക കാര്യങ്ങൾ മാറണം. അപ്പൊ നമുക്ക് നമ്മുടെ പവറിനല്ലാത്ത കാര്യം ഒരു തേർഡ് പാർട്ടി വന്ന് പറയുന്നെങ്കിൽ നമ്മളത് ഇംപ്ലൈഡ് അതോറിറ്റി അനുസരിച്ച് നമ്മളത് അതിന് ബന്ധപ്പെട്ട ആളിലേക്ക് ആ വർക്കോ അല്ലെങ്കിൽ ആ കോണ്ടാക്റ്റോ ട്രാൻസ്ഫർ ചെയ്ത് വിടണം. Acts with an implied authority. No express agreement is required to do these acts. എഗ്രിമെന്റിനൊന്നും ആവശ്യമില്ല ഈ താനെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ. താനെ വിൽക്കാനും വാങ്ങാനും തേർഡ് പാർട്ടിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക, റിലേറ്റീവ്സിന് മുന്നിൽ പ്രസന്റ് ചെയ്യുക, സെർവന്റിനെ വെക്കുക, മണി ബോറോ ചെയ്യുക, പേയ്മെന്റ് വാങ്ങുക, ലോയറിനെ സ്യൂട്ടിന് ലോയറിനെ വെക്കുക, ചെക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് അടയ്ക്കുന്നതിന് പ്രത്യേകമായിട്ട് ഇംപ്ലോയിഡ് അതോറിറ്റി ഒന്നും എഗ്രിമെന്റിൽ പറയേണ്ട ആവശ്യമില്ല. ആക്ട്സ് ഇംപ്ലോയിഡ് അതോറിറ്റി ഇതിന് പുറത്ത് ചെയ്യുമ്പോഴത്തേക്കാണ്, ഏതിനൊക്കെയാണ് എഗ്രിമെന്റിൽ പറയേണ്ടത്, എ ഡിസ്പ്യൂട്ട് ആർബിട്രേഷൻ ഡിസ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇംപ്ലോയിഡ് അതോറിറ്റിക്ക് പുറത്താണ്, സാധാരണ ഒരു പവറിന് പുറത്താണ്. ഡിസ്പ്യൂട്ട് ആർബിട്രേഷൻ, കോംപ്രമൈസ്, റിലിങ്ക്വിഷ്മെന്റ്, വേണ്ടെന്ന് വെക്കുന്നത്, എന്ററിന്റെ വേറൊരു പാർട്ണർഷിപ്പ്, ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക ഫേമിന്റെ പേരിൽ, ലൈബിലിറ്റി സ്യൂട്ട് ലൈബിലിറ്റി ആക്സെപ്റ്റ് ചെയ്യുക, റിമൂവ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുക, സ്യൂട്ട് അവസാനിപ്പിക്കുക എന്നുള്ള നോർമൽ ആയിട്ടുള്ള ഇംപ്ലോയിഡ് അതോറിറ്റിക്ക് പുറത്തുള്ള കാര്യങ്ങളാണ്.
acts by partner in emergency, building on, binding on firm. Emergency ഇല് ഫേമിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു പാർട്ണർ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ബൈൻഡിങ് ഓഫ് ഫേം, ബൈൻഡിങ് ഓൺ ഫേം ആ ഓർഡിനറി പ്രിൻസിപ്പൽ നോർമൽ കണ്ടീഷനിൽ. നോട്ടീസ് വൺ ആക്ടിംഗ് പാർട്ണർ നോട്ടീസ് ടു ഫേം. ഒരു ആക്ടിംഗ് ഫേമിന് പാർട്ണറിന് കൊടുക്കുന്ന നോട്ടീസ് ഫേമിന് കൊടുക്കുന്നതിന്റെ, ആക്ടിംഗ് പാർട്ണറിന് കൊടുക്കുന്ന നോട്ടീസ് ഫേമിന് കൊടുക്കുന്നതിന് തുല്യമാണ്. At the mutual rights of a partner, right to take part in business conduct kiya, express opinion kurta, books of account access kiya, remuneration, right to remuneration, only by express agreement of course of dealing between partners, remuneration of avakasham, profit share kiya, profit sharing ratio in parayunnillengi equally share idu viduga. Interest of capital agreement il parayunnillengi adanusarich vaanga. അപ്പം പേപ്പർ ഒള്ളിയിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള സമയത്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുള്ളൂ. പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുത്ത് കൊടുക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസസ് ഡിസ്പേഴ്സ്മെന്റ് പെർ ആനമാണ് പേയ്മെന്റ് നടത്തുന്നവരെ. പ്രോഫിറ്റ് ഇല്ലെങ്കിലും ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് കൊടുക്കണം. റൈറ്റ് ടു ബി ഇൻഡെമ്നിഫൈഡ് ഫോർ പേയ്മെന്റ് ഓർ എക്സ്പെൻസസ് ഇൻകർഡ് ടു പ്രൊട്ടക്ട് ഫേമിന്റെ പ്രോപ്പർട്ടി ഇൻകർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു എമൗണ്ട് ചിലപ്പോൾ പാർട്ണർ സ്വന്തം കൈകൊണ്ടെടുത്ത് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഫേം ആ പാർട്ണറിന് കൊടുക്കേണ്ടതായിട്ട് വരും. ഇൻ കേസ് എമർജൻസി റൈറ്റ് ടു സ്റ്റോപ്പ് അഡ്മിറ്റ്, ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞ 100% എല്ലാവരുടെ കൺസേൺ ഉണ്ടെങ്കിൽ പുതിയൊരു പാർട്ണറെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. റിട്ടയർ ചെയ്യാനുള്ള അവകാശമുണ്ട്. റൈറ്റ് നോട്ട് ടു ബി എക്സ്പെൽഡ്, നോ പാർട്ണർ ക്യാൻ ബി എക്സ്പെൽഡ് ഫ്രം ദ ഫേം ബൈ അതർ പാർട്ണർ ഓർ ഈവൻ ബൈ മെജോറിറ്റി അൺലെസ് ദ എഗ്രിമെന്റിൽ നമുക്ക് എക്സ്പ്ലഷന് പവർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പാർട്ണറെ പുറത്താക്കാൻ പറ്റുള്ളൂ. എഗ്രിമെന്റിൽ പറയണം എന്തൊക്കെ കാരണം വന്നാൽ മെജോറിറ്റിക്ക് ഒരു പാർട്ണറെ പുറത്താക്കാണ്. റൈറ്റ് ഓഫ് ഔട്ട് ഗോയിങ് പാർട്ണർ ടു കാരി ഓൺ കോമ്പറ്റീവ് ബിസിനസ്, ഔട്ട് ഗോയിങ് പുറത്തു പോകുന്ന പാർട്ണറിന് കോമ്പറ്റീവ് ബിസിനസ് തുടങ്ങുകയോ അതിന്റെ ഭാഗമാവുകയോ ചെയ്യാം. ബട്ട് ഈ കനോ യൂസ് നമ്മുടെ ഫേമിന്റെ പേര് ഉപയോഗിക്കാൻ നമ്മൾ റിപ്രസെന്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ വേറെ ഫേം ഇതിന്റെ കോമ്പറ്റീവ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഈ കനോ നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് കോൺടാക്ടും ചെയ്യാൻ പാടില്ല. റൈറ്റ് ഓഫ് ഔട്ട് ഗോയിങ് പാർട്ണർ ടു ഷെയർ സബ്സിക്വന്റ് പ്രോഫിറ്റ്, എല്ലാ അക്കൗണ്ടൊക്കെ സെറ്റിൽമെന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സബ്സിക്വന്റ് പ്രോഫിറ്റിൽ ഒന്നുമില്ല. അൺപെയ്ഡ് ആണെങ്കിൽ മാത്രമാണ് സബ്സിക്വന്റ് പ്രോഫിറ്റിൽ ഷെയർ കിട്ടത്തുള്ളൂ. എല്ലാ പേയ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ പിന്നെ കിട്ടില്ല. സബ്സിക്വന്റ് പ്രോഫിറ്റിൽ പ്രൊപ്പോർഷണൽ പ്രോഫിറ്റ്, ഇത് അൺപെയ്ഡ് ഉണ്ടെങ്കിൽ പ്രൊപ്പോർഷണൽ പ്രോഫിറ്റോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അറ്റ റേറ്റോ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാനുള്ള എമൗണ്ട് ഡിസ്ബേഴ്സ്മെന്റ് പെർ ആണ് ഇൻട്രസ്റ്റും കൂടെ കിട്ടും. റൈറ്റ് ടു ഡിസോൾവ് ഫോം, എല്ലാവരും കൂടെ കൺസേൺ എടുത്ത് നോട്ടീസ് എല്ലാ പാർട്ണേഴ്സും നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. റൈറ്റ്സ് ഓഫ് സബ് പാർട്ണർ, സബ് പാർട്ണർ എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരു പാർട്ണറുടെ ഷെയർ ആ പാർട്ണർ വേറൊരാൾക്ക് കൊടുക്കുന്നതാണ്. ടു റിസീവ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് ട്രാൻസ്ഫറിംഗ് പാർട്ണർ കെ നോട്ട് ഇന്റർഫിയർ, ബിസിനസിന്റെ കാര്യങ്ങളൊന്നും വന്ന് ഇന്റർഫിയർ ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. പക്ഷെ ഇൻസ്പെക്ഷനും അക്കൗണ്ട്സും ഒക്കെ നോക്കാൻ പറ്റും. ആഫ്റ്റർ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ഓർ റിട്ടയർമെന്റ് ഓഫ് ട്രാൻസ്ഫറിംഗ് പാർട്ണർ റിസീവ് ഷെയർ ഓഫ് അസറ്റ്സ് ഓഫ് ദ ഫേം ടു വിച്ച് ട്രാൻസ്ഫറിംഗ് പാർട്ണർ വാസ് എൻടൈറ്റിൽഡ് ടു അക്കൗണ്ട്സ് ഫ്രം ഡേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ടു അസറ്റൈൻ ഹിസ് ഷെയർസ്. ഷെയർസ് അത് റിട്ടയർമെന്റ് ഡിസൊല്യൂഷൻ വരുന്ന സമയത്ത് ഇപ്പം ആ പോകുന്ന പാർട്ണർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അത് സബ് പാർട്ണർന്ന് അദ്ദേഹത്തിന് നോമിനി ആയിരിക്കുള്ളൂ. അദ്ദേഹത്തിന് ഈ കിട്ടാവുന്നതെല്ലാം വാങ്ങാനുള്ള അവകാശമുണ്ട്. ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പാർട്ണർ, 100% കൺസേൺ ഉണ്ടെങ്കിലാണ് നമുക്ക് പുതിയ പാർട്ണറെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇഫ് ന്യൂ പാർട്ണർ എഗ്രീസ് ടു ഷെയർ ഓൾഡ് ഡെബ്റ്റ്സ് ഓഫ് ഫേം കൺസേൺ ഓഫ്, ഇപ്പൊ പുതിയ പാർട്ണർ വന്ന ഓൾഡ് ഡെബ്റ്റ്സിനും കൂടെ ബാധ്യത ഏറ്റോളം എന്ന് പറഞ്ഞ ക്രെഡിറ്റേഴ്സിന്റെ സമ്മതം കൂടെ എടുക്കണം. ദിസ് സെക്ഷൻ ഡസ് നോട്ട് അപ്ലൈ ടു പാർട്ണർഷിപ്പ് ഓഫ് ടു പാർട്ണേഴ്സ് വിച്ച് ഇസ് ഓട്ടോമാറ്റിക്ലി ഡിസോൾവ്ഡ് ബൈ ഡെത്ത് ഓഫ് വൺ പാർട്ണർ. ഇപ്പൊ രണ്ട് പാർട്ണേഴ്സ് ഉണ്ട്, അതിൽ ഒരാൾ മരിച്ചു പോയാൽ പിന്നെ ഒരു പുതിയ പാർട്ണറിനെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓൾഡ് ഡെത്തിന്റെ കാര്യങ്ങളൊക്കെ എടുത്തോളാം എന്ന് പറയാൻ പറ്റില്ല. കാരണം രണ്ട് പാർട്ണേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരാൾ മരിച്ചു പോയാൽ അപ്പൊ തന്നെ മറ്റേ ലീഗൽ റിപ്രസെന്റേറ്റീവിനാണ് ആ ഷെയർ പോകുന്നത്. അങ്ങനെ അതുകൊണ്ട് അപ്പോൾ ഒരു പുതിയ പാർട്ണർ വന്നിട്ട് നേരത്തെയുള്ള ലൈബിലിറ്റി ഞാൻ എടുത്തോളാം എന്ന് പറയുന്ന ആ ഒരു പ്രൊവിഷൻ സെക്ഷൻ 31 ആ സമയത്ത് ആപ്ലിക്കബിൾ അല്ല. റിട്ടയർമെന്റ് ഓഫ് പാർട്ണർ സെക്ഷൻ 32, എ പാർട്ണർ മേ റിട്ടേൺ വിത്ത് 100% കൺസേൺ എക്സ്പ്രസ് എഗ്രിമെന്റിൽ പറഞ്ഞ സമയം അനുസരിച്ചോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരമോ. പാർട്ണർഷിപ്പ് ആക്ട് ബില്ല് എന്ന് പറഞ്ഞാൽ ബൈ ഗിവ് നോട്ടീസ് ഇൻ റൈറ്റിംഗ് മറ്റ് പാർട്ട്നേഴ്സിന് നോട്ടീസ് ഇൻ റൈറ്റിംഗ് കൊടുത്തതിന് ശേഷം നമുക്ക് പോകാമല്ലോ. റിട്ടേണിംഗ് പാർട്ട്നേഴ്സ് പബ്ലിക് നോട്ടീസ് കൊടുക്കുന്ന വരെ എല്ലാവർക്കും എല്ലാത്തെയും ലൈബിൾ ആയിരിക്കും. പക്ഷെ സ്ലീപ്പിംഗ് പാർട്ട്നർ ആർക്കും അറിയാത്തതുകൊണ്ട് ആ ലൈബിൾ അല്ല. റിട്ടയർ ആക്കി കഴിഞ്ഞാൽ അതോടെ
റിട്ടയർ ചെയ്യുന്ന ദിവസം അദ്ദേഹത്തെ ലൈബ്രറ്റി തീർന്നു. പക്ഷേ ആക്റ്റീവ് പാർട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ പബ്ലിക് നോട്ടീസ് കൊടുക്കുന്ന വരെ അദ്ദേഹത്തെ ലൈബ്രറ്റി ഉണ്ട്. നോട്ടീസ് മേ ബി ഗീവൻ ബൈ റിട്ടേണിംഗ് പാർട്ണർ ഓർ എനി അതർ പാർട്ണർ ഓഫ് നോട്ടീസ് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ നോട്ടീസ് ഉറപ്പായിട്ട് കൊടുത്തിരിക്കണം. ലൈബർ ഫോർ ഓൾ ആക്ട് ഓഫ് ഫോം ജസ്റ്റ് ബിഫോർ ഹിസ് റിട്ടയർമെന്റ് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം ചെയ്ത എല്ലാത്തിനും റിട്ടയർമെന്റ് ആയതിന് ശേഷം ഇദ്ദേഹം ആക്റ്റീവ് ആയിരുന്ന സമയത്ത് ചെയ്ത എല്ലാത്തിനും ഇയാൾക്ക് ലൈബിലിറ്റി ഉണ്ട്. റിട്ടയർഡ് പാർട്ണർ വിൽ നോട്ട് ബി ലൈബിൾ ടു എനി തേർഡ് പാർട്ടി ഇഫ് ലാറ്റർ ഡീൽസ് വിത്ത് ഫേം വിതൗട്ട് നോയിങ് ദാറ്റ് ഫോമർ വാസ് പാർട്ണർ. റിട്ടയർ പാർട്ണറിന് ഇപ്പം തേർഡ് പാർട്ടിയോട് ഫുൾ ലൈബിലിറ്റിയും കാണില്ല. ഇഫ് ദ തേർഡ് പാർട്ടി ഡീൽസ് വിത്ത് ഫേം വിത്തൗട്ട് നോയിങ് ദാറ്റ് ഫോമർ വാസ് പാർട്ണർ, ഈ റിട്ടയറായ വ്യക്തി ഫേമിന്റെ പാർട്ണർ ആണ് എന്നുള്ളതൊന്നും അറിയാതെ ഏതോ ഒരു തേർഡ് പാർട്ടി ഈ ഫോമുമായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ലൈബിലിറ്റി ഒന്നുമില്ല. റൈറ്റ്സ് ഓഫ് ഔട്ട് ഗോയിങ് പാർട്ണർ കോമ്പറ്റിംഗ് ബിസിനസ് മേ ക്യാരി ഓൺ ബിസിനസ് കോമ്പറ്റിംഗ് ആയിട്ടുള്ള ചെയ്യാം, പക്ഷേ ഇവിടെ കസ്റ്റമേഴ്സായിട്ട് ഡീൽ ചെയ്യാൻ പാടില്ല, ഇവിടെ ഫേമിന്റെ നിയമം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. Agreement to not to carry competitive business. വേണമെങ്കിൽ നമുക്ക് എഗ്രിമെന്റ് വെക്കാം, മേ എഗ്രി വിത്ത് അതർ പാർട്ണേഴ്സ് ദാറ്റ് ഹി വിൽ നോട്ട് കാരി ഓൺ സിമിലർ ബിസിനസ്. ചിലപ്പോൾ അത് കുറച്ച് പിരീഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോക്കൽ ലിമിറ്റ്സിലോ സ്പെസിഫൈഡ് പീരീഡിലോ ഇതേ ബിസിനസ് അതെയും ഇവരൊന്നും ചെയ്യില്ലെന്ന് വേണമെങ്കിൽ എഗ്രിമെന്റ് വെക്കാം, അല്ലെങ്കിൽ അങ്ങനെ എഗ്രിമെന്റിൽ പറയാം. സെയിം റൂൾസ് അപ്ലൈ ടു എഗ്രിമെന്റ് ഇൻവോൾവിംഗ് സെയിൽ ഓഫ് ഫേമിന്റെ ഗുഡ് വില്ല് വിൽക്കുന്ന സമയത്ത് ഇതേപോലെ എഗ്രിമെന്റ് വെക്കാം. Right to receive sharing firm's property. On retirement, he has right to receive sharing firm's property. Retirement വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ ഷെയർ അദ്ദേഹത്തിന് വാങ്ങാം. അസറ്റ് ഷുഡ് ബി ഫെയർ വാല്യൂയിൽ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ഫെയർ വാല്യൂയിൽ വാല്യൂ ചെയ്യണം, അല്ലാതെ ബുക്ക് വാല്യൂയിലല്ല ഫെയർ വാല്യൂയിൽ വാല്യൂ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ അൺസെറ്റിൽഡ് ബാലൻസ് ഇഫ് ദ കണ്ടിന്യൂയിങ് പാർട്ണേഴ്സ് കാരിങ് ഓൺ ബിസിനസ് വിത്ത് ഫേംസ് പ്രോപ്പർട്ടി വിതൗട്ട് എനി ഫൈനൽ സെറ്റിൽമെന്റ് ഹീ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ക്ലെയിം ഈ ഷെയർ ഫ്രം പ്രോഫിറ്റ് മെയ്ഡ് ബൈ ഫേം. അതായത് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് സെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഫേം ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന്റെ പ്രൊപ്പോർഷൻ ഷെയർ ഇദ്ദേഹത്തിന് വാങ്ങാനുള്ള അവകാശം കിട്ടും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് 6% അദ്ദേഹത്തിന്റെ ഷെയറിംഗ് പ്രോഫിറ്റിന് അഡീഷണൽ ആയിട്ട് ഇൻട്രസ്റ്റും കൂടെ ഫേം അദ്ദേഹത്തിന് കൊടുക്കേണ്ട വരും കറക്റ്റ് ആയിട്ട് റിട്ടയർമെന്റ് സമയത്ത് അക്കൗണ്ട് സെറ്റ് ചെയ്തില്ലെങ്കിൽ. ഔട്ട് ഗോയിങ് പാർട്ണർ വിൽ നോട്ട് ബി എൻറ്റൈറ്റഡ് ടു എനി ഫർദർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇഫ് ഹിസ് ഇൻട്രസ്റ്റ് ഈസ് പർച്ചേസ്ഡ് ബൈ സർവേയിങ് ഇപ്പോൾ പുറത്ത് ഒരു പാർട്ണർ പുറത്ത് പോകുമ്പോഴത്തേക്കും ഇവിടെ ഉള്ള പാർട്ണേഴ്സ് തന്നെ ഇദ്ദേഹത്തിന് പൈസ കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഷെയർ വാങ്ങുകയാണെങ്കിൽ പിന്നെ അത് പറഞ്ഞുകൊണ്ട് പോകുന്ന പാർട്ണറിന് വരാൻ പറ്റത്തില്ല. അടുത്ത ഡെറ്റ് ഓഫ് എ പാർട്ണർ ഡെറ്റ് റിസൾട്ടിംഗ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് അൺലെസ് അതർവൈസ് സെറ്റിൽഡ് എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് പാർട്ണർ ഈസ് നോട്ട് ലൈബിൾ ഫോർ ആക്ട് ഓഫ് ഫോം ആഫ്റ്റർ ഇസ് ഡെത്ത് നോ പബ്ലിക് നോട്ടീസ് ഇസ് ഇഷ്യൂഡ് ഇൻ കേസ് ഓഫ് ഡെറ്റ് ഓഫ് പാർട്ണർ എല്ലാത്തിനും പബ്ലിക് നോട്ടീസ് വേണം, പക്ഷേ ഡെറ്റ് ഓഫ് എ പാർട്ണർ കഴിയുമ്പോൾ പബ്ലിക് നോട്ടീസിന് ആവശ്യമില്ല. ഇപ്പോൾ രണ്ട് മൂന്ന് പേര് ചെയ്യുമ്പോൾ എഗ്രിമെന്റിൽ പറയുകയാണ് ഇപ്പോൾ മിനിമം രണ്ട് പേര് മതിയല്ലേ ഫോം കണ്ടിന്യൂ ചെയ്യാൻ. അപ്പം ഒരാൾ മരിച്ചു പോയ ഫേം അപ്പം ഡിസോൾവ് ആവോ ഇല്ലയോ എന്നുള്ളത് ഡിപ്പെൻഡ് ഓൺ സിറ്റുവേഷനിൽ അവർക്ക് തീരുമാനിക്കാം. ഡിസൊല്യൂഷൻ ഓഫ് ഫേം ഇൻവോൾവ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് മേ ഓർ മേ നോട്ട് ഇൻവോൾവ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം ഈ പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ മൂന്ന് നാല് പേര് തമ്മിലൊരു ബന്ധം ഡിസോൾവ് ചെയ്തിട്ട് പുതിയ എഗ്രിമെന്റ് വരുകയാണ്. പക്ഷെ ഫേം പാർട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യുന്ന പറഞ്ഞാൽ ആ ഫേം ആ ഒരു പ്രസ്ഥാനമേ അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം. മോഡ്സ് ഓഫ് ഡിസ് എപ്പോഴും ഒരു പാർട്ണർ മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ അഞ്ചു പേര് തമ്മിലുള്ള പാർട്ണർഷിപ്പ് ഒരു പാർട്ണർ മരിച്ചു കഴിയുമ്പോൾ അവർ ഫ്രഷ് ആയിട്ട് പുതിയൊരു ന്യൂ എഗ്രിമെന്റ് വെച്ച് പുതിയൊരു എഗ്രിമെന്റ് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആണ്, ഡിസൊല്യൂഷൻ ഓഫ് ഫേം അല്ല. ഫേം എന്ന് പറഞ്ഞാൽ ബിസിനസ് എൻറ്റിറ്റി തന്നെ അവസാനിപ്പിക്കുന്നതാണ്. മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ വോളണ്ടറി ഡിസൊല്യൂഷൻ ഉണ്ട്, എഗ്രിമെന്റ് വെച്ച് എല്ലാ പാർട്ണേഴ്സിനെ കൺസേൺഡ് എടുത്ത് കമ്പൾസറി ആയിട്ട് ഇൻസോൾവൻസി കഴിഞ്ഞ് ഫേം അൺലോഫുൾ ആയി പോയി കഴിഞ്ഞ് കമ്പൾസറി ഡിസൊല്യൂഷൻ വരും. ഹാപ്പനിങ് ഓഫ് കണ്ടിജൻസി സംഭവിച്ചു അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് അഗ്രിമെന്റിൽ നോട്ടീസ് കൊടുത്ത് ബാക്കിയുള്ള എല്ലാവരും എഗ്രി ചെയ്താണ് വോളണ്ടറി ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷൻ ബൈ കോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസാനിറ്റി അൺസൗണ്ട് മൈൻഡ് യു ക്യാൻ ബി ഫൈൽഡ് ബൈ നെക്സ്റ്റ് ഫ്രണ്ട് ഓർ എനി അതർ പാർട്ണർ അൺസൗണ്ട് മൈൻഡ് ആയിപ്പോയി പിന്നെ ഈ ഫേം ഇനി കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് അറിയുകയാണെങ്കിൽ കോർട്ട് ചിലപ്പോൾ ഡിസോൾവ് ചെയ്ത് കളയും. പെർമനന്റ് ഇൻകപ്പാസിറ്റി പെർമനന്റ് ആയിട്ട് ഒരു പാർട്ണേഴ്സിന് ഇൻകപ്പാസിറ്റി വന്ന് അപ്പം ഒരു പാർട്ണർ ഫയൽ ചെയ്ത് ഇവർക്ക് ഇൻകപ്പാസിറ്റി ഉണ്ട് പെർമനന്റ് അപ്പം ഡിസൊല്യൂഷൻ ബൈ കോർട്ട് വരാം. ഗിൽട്ടി കണ്ടന്റ് നടത്താം. ബ്രീച്ച് ഓഫ് എഗ്രിമെന്റ് വന്നു എഗ്രിമെന്റ് വെച്ച പാർട്ണേഴ്സ് തമ്മിൽ വെച്ചതിന്റെ അതിന് ബ്രീച്ച് വന്ന കോർട്ട് വന്ന് ഫേം ചിലപ്പോൾ ഡിസോൾവ് ചെയ്ത് ഫേം ഡിസോൾവ് ചെയ്യുന്ന കോർട്ട് വന്ന് ഫേമിനെ ഡിസോൾവ് ചെയ്യുന്ന റീസൺസ് ആണ്.
ഹോൾ ഇൻട്രസ്റ്റ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോയി. ദാറ്റ്സ് നോട്ട് ബൈ ഇറ്റ്സെൽഫ് ഡിസോൾവ് ഫേം, ബട്ട് അതർ പാർട്ട്നേഴ്സ് മേ ആസ്ക് കോർട്ട് ഹോൾ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകുമ്പോൾ പാർട്ട്നേഴ്സ് വേണമെങ്കിൽ കോർട്ടിനോട് ചോദിക്കാം ഡിസോൾവ് ചെയ്ത് തരാൻ. കണ്ടിന്യൂസ് ആയിട്ട് ലോസ് മേക്കിംഗ് ആണ്, ജസ്റ്റ് ആൻഡ് ഇക്വിറ്റി വേണം, ഡെഡ് ലോക്ക് ഇൻ മാനേജ്മെന്റ് മൊത്തത്തിൽ അടിയും പിടിയാണ്, ലോസ് ആർ സബ്സ്റ്റാൻഡം, ഈ പാർട്ട്നേഴ്സ് ആർ നോട്ട് ടേക്കിംഗ് ടേംസ് ബിറ്റ്വീൻ ദം, ഗാംബ്ലിംഗ് ബൈ പാർട്ട്നർ ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ക്ലോസ് കോർട്ട് വന്ന് ഫേമിനെ എന്ത് ഡിസോൾവ് ചെയ്യും. Consequences of dissolution section 45 to 55 are leases is wound up, assets are realized to pay debts and surpluses distributed to partners. Appa wound up ina samayathu endu surplus vella undengi partners distribute cheythu kodukkum. Right and liabilities on dissolution, authority of partners is continued till winding up varunna vare partners in ellam power kaanum section 47. Right to share personal or secret profit earned using firm name. After dissolution നടന്നത് എല്ലാം കണക്കൊക്കെ എടുത്ത് എല്ലാം അവസാനിപ്പിച്ച് പക്ഷെ വൈൻഡിങ് അപ്പ് ആയില്ല. വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ക്ലോസിങ്, അല്ലെങ്കിൽ അവൾ പേരെ പാർട്ട്നർഷിപ്പ് ഫേം എന്നുള്ള പേരെ എടുത്ത് കളയുന്ന പ്രോസസ്. അതിന് ഇടയ്ക്ക് എന്തെങ്കിലും സീക്രട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് അതും തിരിച്ച് ഫേമിന്റെ പേരിലേക്ക് വന്ന് പാർട്ട്നേഴ്സ് ഈക്വളായിട്ട് ഷെയർ ആ റേഷ്യോയിൽ ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇയാൾക്ക് തന്നെ ആയിട്ട് അങ്ങനെ സിഗരറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. റൈറ്റ് ടു ഹാവ് പ്രീമിയം ഓഫ് ഗുഡ് വിൽ റിട്ടേൺ ഓർ പ്രീമച്ചുവർ ഡിസൊല്യൂഷൻ. പ്രീമിയം സമയം തീരുന്നതിന് മുമ്പ് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ ഗുഡ് വില്ലൊക്കെ വേണമെങ്കിൽ അവർക്ക് റിട്ടേൺ ചെയ്യുക, അതനുസരിച്ച് ഷെയർ ചെയ്യുകയോ ചെയ്യാം. പക്ഷെ ഡെത്തോ മിസ്കോണ്ടായിട്ടോ വന്നാൽ പറ്റില്ല. ഈ പാർട്ണർഷിപ്പ് ഈസ് ക്യാൻസൽഡ് ഫോർ ഫ്രോഡ് ആ മിസ് റിപ്രസെന്റേഷൻ വന്നിട്ട് പാർട്ണർഷിപ്പ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അഗ്രീഡ് പാർട്ണർ ഈസ് എൻറ്റൈറ്റിൽ ടു ലീൻ റാങ്ക് ആസ് അഗ്രീഡ് പാർട്ണർ. ഇപ്പം ഒരു പാർട്ണർ മറ്റേ പാർട്ണർ ചതിക്കുകയാണെങ്കിൽ അഗ്രീഡ് പാർട്ണർ ക്രിയേറ്റ് ചെയ്യേണ്ട പൊസിഷനിലേക്ക് മാറും. റൈറ്റ് ടു റീസ്ട്രെയിൻ യൂസ് ഓഫ് ഫേംസ് നെയിം ഓഫ് പ്രോപ്പർട്ടി ഡസ് നോട്ട് എഫക്ട് ദ റൈറ്റ് ഓഫ് പാർട്ണർ ഓർ ഹിസ് റിപ്രസെന്റേറ്റീവ് ഹു ഹാസ് ബോട്ട് ഗുഡ് വിൽ ഓഫ് ദ ഫേം ടു യൂസ് ഫേം നെയിം. ചിലപ്പോൾ ഇതെങ്ങനെ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഈ പേര് ഒരു പാർട്ട്ണർ അങ്ങ് എടുക്കുക, ഗുഡ് വില്ല് എമൗണ്ട് കൊടുത്ത് വാങ്ങിച്ച് ഗുഡ് വിൽ പേരും ബ്രാൻഡ് അദ്ദേഹം ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്യാനോ വേറൊരു പ്രസ്ഥാനം തുടങ്ങാനോ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവർ എഗ്രീഡ് ആണെങ്കിൽ പ്രശ്നമില്ല. സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് അപ്പോൾ ഡിസൊല്യൂഷൻ, സെയിൽ ഓഫ് ഗുഡ് വിൽ ആഫ്റ്റർ ഡിസൊല്യൂഷൻ. എഗ്രിമെന്റിൽ പറയുന്ന പോലെ ഗുഡ് വില്ല് ഡിസൊല്യൂഷന് ശേഷം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക. പേയ്മെന്റ് ഓഫ് ലോസസ് ഇൻക്ലൂഡിംഗ് ഡെഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, ഷാബി പെയ്ഡ് ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യുന്ന എടുത്ത് ക്യാപിറ്റൽ കൊടുക്കാനുള്ള കൊടുക്കും, പിന്നെ ക്യാപിറ്റൽ എടുത്തിട്ട് അതായത് നമുക്ക് ലോസസ് ഒക്കെ ആദ്യം പ്രോഫിറ്റ് ചെയ്യുന്ന എടുത്ത് ലോസ് മീറ്റ് ചെയ്യും, പിന്നെ ക്യാപിറ്റൽ എടുത്ത് ലോസ് മീറ്റ് ചെയ്യും. അതും പറ്റിയില്ലെങ്കിലാണ് ഇൻഡിവിജ്വൽസ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അവർ പേഴ്സണൽ പ്രോഫിറ്റ് എടുത്ത് ലോസസ് മീറ്റ് ചെയ്യാം. ഫേമിന്റെ അസറ്റ് അപ്രിസിയേഷൻ വന്ന് ഇൻക്ലൂഡിംഗ് സംസ് കോൺട്രിബ്യൂട്ടർ ബൈ പാർട്ണർ ടു മേക്ക് എ ഡെഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഷാബി അപ്ലൈ ഇൻ ഫോളോയിങ് മാനർ ഓഫ് ഫോർ പേയ്മെന്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് അഡ്വാൻസ് ഓഫ് പാർട്ണർ ക്യാപിറ്റൽ ആൻഡ് റെസിഡ്യൂൾ ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഫേമിന്റെ അസറ്റ്സിന് എന്തെങ്കിലും അപ്രിസിയേഷൻ വന്നാൽ തന്നെ അത് ആ അപ്രിസിയേഷൻ വന്ന എമൗണ്ടും നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട്നേഴ്സ് അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്ന എമൗണ്ടും എല്ലാം കൂടെ ഡെഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ നീക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ലോസ് ഡ്യൂ ടു ഇൻസോൾവൻസി ഓഫ് പാർട്ണർ, ഒരു പാർട്ട്ണർ ഇൻസോൾവെന്റ് ആയതുകൊണ്ട് ലോസ് വരുമ്പോൾ ഗാർണർ വേഴ്സസ് മുറേ റൂൾ ആണ്, ഷാബി മെയ്ഡ് അപ്പ് ബൈ സോളവെന്റ് പാർട്ട്നേഴ്സ് അത് ചെയ്തിട്ട് പിന്നീട് ഇൻസോൾവെന്റ് ആയിട്ട് പാർട്ട്ണറുടെ ഷെയറിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയാണ് ചെയ്യാം. ഇപ്പം മൂന്ന് പാർട്ട്നേഴ്സ് ഉണ്ട്, അതിന് ഒരാൾ ഇൻസോൾവെന്റ് ആയിപ്പോയ ബാക്കി രണ്ടുപേരും കൂടെ അക്കൗണ്ടൊക്കെ സെറ്റിൽ ചെയ്തിട്ട് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ആ രണ്ടുപേരും കൂടെ മൂന്നാമത്തെ ആളുടെ കയ്യിൽ വാങ്ങുക. ക്യാഷ് ഈക്വൽ ടു ദേർ റിപ്രസെന്റേറ്റീവ് ഷെയർസ് ഓഫ് ലോസ് ഓൺ റിയലൈസേഷൻ, ബെയറിംഗ് ലോസ് ഇൻ റേഷ്യോ ഓഫ് ദ ലേറ്റസ്റ്റ് ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, അത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റും ചെയ്തിട്ട് ഡിസൊല്യൂഷൻ വരെ ബിഫോർ അഡ്ജസ്റ്റ്മെന്റ് ഫോർ പി ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഓർ റിയലൈസേഷൻ രണ്ട് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞതാണ്. റിവോക്കേഷൻ ഓഫ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ബൈ ചേഞ്ച് ഇൻ ഫേം, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഗിവൺ ടു തേർഡ് പാർട്ടീസിന് ചിലപ്പോൾ നമ്മൾ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ആണ് സപ്ലൈ ചെയ്തോളൂ ഞങ്ങൾ തന്നോളാം, അത് റിവോക്ക് ചെയ്യും. ആസ് ടു ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ ഫ്രം ഡേറ്റ് ഓഫ് ചേഞ്ച് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേമിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും മാറ്റം വന്നാൽ പുതിയ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എൻട്രി ചെയ്യേണ്ട വരും, അല്ലെങ്കിൽ എഗ്രിമെന്റിൽ അത് പ്രശ്നമില്ല എന്ന് പറയണം. സെക്ഷൻ 38 മിസ് അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ്, പാർട്ണർ റിസീവ് മണി ആൻഡ് മിസ് അപ്ലൈ ഇറ്റ്, ഫേം റിസീവ്സ് മണി ആൻഡ് എനി പാർട്ണർ മിസ് അപ്ലൈസ്. പാർട്ണറിന് മണി കിട്ടിയിട്ട് അത് ഇംപ്രോപ്പർ ആയിട്ട് തെറ്റായ കാര്യം ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഫേമിന് മണി കിട്ടിയിട്ട് അത് ഏതെങ്കിലും പാർട്ണർ തെറ്റായ കാര്യം ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ട് സിറ്റുവേഷനിലും
പാർട്ണറിന്റെ കയ്യിൽ പൈസ കിട്ടിയിട്ട് അത് മിസ്അപ്ലൈ ചെയ്താലും ഫേമിന്റെ കയ്യിൽ പൈസ കിട്ടി അത് മിസ്അപ്ലൈ ചെയ്താൽ രണ്ട് കേസിലും ഫേമിന് ലൈബിലിറ്റി ഉണ്ട്. ഇഫ് പാർട്ണർ ഇസ് നോട്ട് ഓതറൈസ്ഡ് ടു റിസീവ് മണി, ദെൻ റിസീപ്റ്റ് ഓഫ് മണി ബൈ പാർട്ണർ വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ്. ഇപ്പം ആ ആ പർട്ടിക്കുലർ പാർട്ണറിന് പൈസ കൈ പറ്റാനുള്ള അവകാശം ഇല്ലെങ്കിൽ ഈ അവകാശം ഇല്ലാതെ അദ്ദേഹം പൈസ കൈപ്പറ്റിയിട്ട് മിസ്അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫേമിന് ലൈബിലിറ്റി വരില്ല. പക്ഷെ പൈസ വാങ്ങാൻ അവകാശമുള്ള പാർട്ണർ, ആക്ടീവ് പാർട്ണർ പൈസ വാങ്ങിച്ചിട്ട് മിസ്അപ്ലൈ ചെയ്ത ഫേമിന് കൂടെ അതിന്റെ ബാധ്യത വരും. ഇനി രജിസ്ട്രേഷൻ ഓഫ് ഫേം സെക്ഷൻ 56-71 ആണ്. ഇറ്റ് ഈസ് ഓപ്ഷൻ ഈ രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ഓപ്ഷൻ ആണ് ഇന്ത്യയില്, പക്ഷെ ഇംഗ്ലണ്ടിലൊക്കെ ആണെങ്കിൽ കമ്പൽസറി ആണ്. പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ, ആദ്യം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം രജിസ്റ്റാർ ഓഫ് ഫേമിന്, ഓഫ് ദ ഏരിയ ഇൻ വിച്ച് പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് ഫേം എവിടെയാണ് അത് ഏരിയ വെച്ച് രജിസ്റ്റാർ ഓഫ് ഫേമിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. ഏത് സമയത്ത് വേണമെങ്കിലും കൊടുക്കാം. വിത്ത് ഫി ഡോക്യുമെന്റ്സ് ഫേമിന്റെ പേര്, പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, നെയിംസ് ഓഫ് ഇസ് അതർ പ്ലേസസ്, വേറെ ഏതൊക്കെ സ്ഥലത്ത് ബിസിനസ് ഉണ്ട്, അത് എപ്പോൾ ഈച്ച് പാർട്ണർ എപ്പോൾ ജോയിൻ ചെയ്ത്, ഫുൾ ആൻഡ് പെർമനന്റ് അഡ്രസ് ഓഫ് പാർട്ട്നേഴ്സ്, എത്ര നാൾ ഈ ഫേം ഉണ്ടാവും, സിഗ്നേച്ചറും വെരിഫിക്കേഷൻ ഓതറൈസ് ഏജൻസിന്റെയും പാർട്ട്നേഴ്സിന്റെ അവരുടെ സിഗ്നേച്ചറും വെരിഫിക്കേഷനും, സബ്സിക്വന്റ് അൾട്രേഷൻ വരികയാണെങ്കിൽ നെയിം പ്ലേസ് കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം രജിസ്റ്റർ ചെയ്യണം. കംപ്ലീഷൻ ഓഫ് രജിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ ഫോമും ഫീസും കൊടുത്തു കഴിയുമ്പോൾ നെസറി ഡീറ്റെയിൽസ് കൺസേണിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ് രജിസ്റ്റർ ഡെലിവറിയും. റെക്കോർഡിംഗ് ഓഫ് എൻട്രി ഇൻ രജിസ്റ്റർ ഓഫ് ഫോം ഇസ് റൊട്ടീൻ ഡ്യൂട്ടി ഓഫ് രജിസ്റ്റർ. എല്ലാ എൻട്രിയും രജിസ്റ്റർ ഓഫ് ഫോംസിൽ എൻട്രി ചെയ്യുന്നത് രജിസ്റ്ററിന്റെ ഡ്യൂട്ടിയാണ്. നോൺ രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? അൺരജിസ്റ്റേർഡ് ഫേം ഓർ ഇസ് പാർട്ട്നേഴ്സ്, ഈ അൺരജിസ്റ്റേർഡ് ഫേമിനോ അതിന്റെ പാർട്ട്നേഴ്സിനോ തേർഡ് പാർട്ടിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. അക്കീഡ് പാർട്ടിക്ക് പോലും മറ്റു പാർട്ട്നേഴ്സിനെയോ ഫേമിനെയോ സ്യൂ ചെയ്യാൻ പറ്റില്ല. ക്ലെയിംസ് ഒന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. 100 രൂപയിൽ കൂടുതലുള്ള ക്ലെയിം ഒന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എക്സംഷൻ എന്ന് പറഞ്ഞാൽ നോൺ രജിസ്ട്രേഷൻ ഓഫ് ഫേം ഡസ് നോട്ട് അഫോർഡ് ദ ഫോളോയിങ് റൈറ്റ്സ്. റൈറ്റ് ഓഫ് തേർഡ് പാർട്ടിക്ക് നോൺ രജിസ്ട്രേഷൻ ആണെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഫേമിനെ ഫയൽ ചെയ്യാം. അത് തേർഡ് പാർട്ടി ആണല്ലോ, തേർഡ് റൈറ്റ് തേർഡ് പാർട്ടീസിന് ഫേമിനെ എഗേൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. റൈറ്റ് ഓഫ് പാർട്ട്നേഴ്സ് എഗേൻസ്റ്റ് ഡിസോൾഡ് ഫേം, ഈ പാർട്ട്നേഴ്സിന് ഈ ഫേം ഡിസോൾവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന് ഡിസോൾവ് ആയതിനു ശേഷം വേണമെങ്കിൽ എന്റെ സെറ്റിൽമെന്റോ റിയലൈസേഷൻ പ്രോപ്പർട്ടിയും കേസ് ഫയൽ ചെയ്യാം. പവർ ഓഫ് ഒഫീഷ്യൽ അസൈനീസ് റിസീവ് ടു റിലീസ് പ്രോപ്പർട്ടി ഓഫ് ഇൻസോളബിൾ പാർട്ണർ, ഒഫീഷ്യൽ അസൈനിക്ക് ഇൻസോളബിൾ പാർട്ണറിന്റെ ബിഹാഫിൽ നിൽക്കാം. അറ്റ് ദ ടൈം ഓഫ് ഫൈലിംഗ് സ്യൂട്ട് നെയിം ഓഫ് ഓൾ പാർട്ട്നേഴ്സ് ആർ അപ്പിയറിംഗ് രജിസ്റ്റർ. ഇഫ് എ ന്യൂ പാർട്ണർ ഇസ് അഡ്മിറ്റഡ് സ്യൂട്ട് വിൽ നോട്ട് ബി മെയിലബിൾ. ഇൻ സച്ച് എ കേസ് ഇസ് നെസറി ടു വിഡ്രോ ദ സ്യൂട്ട് ഫസ്റ്റ് ആൻഡ് ഗെറ്റ് എ നെയിം ന്യൂ പാർട്ണർ രജിസ്റ്റർ, ദെൻ ഫയൽ എ ഫ്രഷ് സ്യൂട്ട്. ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമ്മൾ പുതിയ പാർട്ണറിന് അഡ്മിഷൻ എടുത്താൽ സ്യൂട്ട് വിഡ്രോ ക്യാൻസൽ ചെയ്തിട്ട് ആ പുതിയ പാർട്ണറിന്റെ പേര് രജിസ്റ്ററിൽ കേറ്റിയതിനു ശേഷം വീണ്ടും ഫ്രഷ് സ്യൂട്ട് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഫേം നെയിം ഫോളോയിങ് ഈ പറയുന്ന വേർഡ്സ് ഒന്നും നെയിമിൽ ആഡ് ചെയ്യാൻ പാടില്ല. ക്രൗൺ, റോയൽ, എംപീരിയം, കിങ് ഓഫ് ക്യൂൺ, എംപറർ, എംപ്രസ്, ഈ വേർഡ്സ് ഒന്നും നമ്മുടെ ഫേമിന്റെ നെയിമിൽ ആഡ് ചെയ്യാൻ പാടില്ല.